ദേവി, ഇന്ന് വരെ ദേവി എനിക്ക് കനിഞ്ഞു നൽകിയതെല്ലാം എന്റെ എഴുത്ത്. ഞാൻ വൃന്ദയ്ക്ക് കൈമാറാണ്. അതിനു പകരമായി തരാമെന്ന് പറഞ്ഞ സ്നേഹം എന്നും എനിക്ക് തരാൻ അവൾക്ക് മനസ്സുണ്ടാവണേ ദേവി. നാരിയായി ഞാൻ ഇന്നും അറിയപ്പെടണേ. എനിക്കതിലൂടെ പദവിയും പ്രശസ്തിയും സമ്പത്തും ഉണ്ടാവണേ. അമ്മേ, വാ. എപ്പോ ഞാനിവിടെ വന്നാലും അയാൾ ആ സമയത്ത് ഇവിടെ എത്തും. നിന്നെ എങ്ങനെയെങ്കിലും വലയിലാക്കി അടങ്ങുമെന്ന് പറഞ്ഞ അയാൾ നടക്കുന്നേന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും ഞാൻ വലയിൽ കുടുങ്ങില്ല. ഇപ്പൊ എല്ലായിടത്തും രണ്ടാളും ഒരുമിച്ചാണല്ലോ നടക്കുന്നത്. എന്തേ, ഒന്ന് ചേരാൻ പാടില്ലേ? അല്ല, ഞാൻ നേരത്തെ നാരായണെ കാണുമ്പോഴൊന്നും വൃന്ദയെ കൂടെ കാണാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എന്നാൽ ഇനി മുതൽ ഞങ്ങൾ ഒന്നിച്ചായിരിക്കും. വൃന്ദയ്ക്ക് എന്നോട് എന്താ ദേഷ്യം എന്നൊക്കെ എനിക്കറിയാം. ഗിരിയുടെ അച്ഛനും അമ്മയും വൃന്ദയെ മരുമകളായി വേണ്ടാന്ന് പറഞ്ഞത് വൃന്ദയ്ക്ക് ഷോക്കായി പോയല്ലേ. എനിക്ക് ഒരു ഷോക്കും ഇല്ല, അത് നന്നായെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. എന്നുവെച്ചാ ഞങ്ങളൊക്കെ അക്ഷരവിരോധികളല്ലേ. അങ്ങനെ പറഞ്ഞതിന് ഇനി അവരൊക്കെ പശ്ചാത്തപിക്കേണ്ടി വരും. വീട്ടുകാരുടെ ഭാഗത്ത് ഇഷ്ടക്കേടുണ്ടെന്നേ ഉള്ളൂ. ഗിരിക്ക് ഇപ്പോഴും വൃന്ദ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അയാളെ ഇഷ്ടമല്ല. ഏതായാലും ഇന്നവൻ എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. നാളെയാണല്ലോ നാരി എല്ലാവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ഗിരി എത്തും. നാരിയുടെ വലിയ ആരാധകനാ ഗിരി, അത് വൃന്ദയ്ക്കറിയാലോ. ഏതായാലും നാളെ നാരി പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്തേക്ക് പോര്. അവിടെ വെച്ച് നിങ്ങൾക്ക് ഗിരിയെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാലോ. ഞങ്ങൾ ഉറപ്പായിട്ട് അവിടെ വരും. ഡോക്ടറിനെയും ഗിരിസാറിനെയും കാണാനല്ല, നാരിയെ കാണാൻ മാത്രം. കേട്ടല്ലോ, അവിടെ വെച്ച് അയാളോട് പറയണം പരിചയം പുതുക്കാൻ വരണ്ടെന്ന്. ഞാൻ അയാളെ മറന്നു കഴിഞ്ഞു. വാ നാരായണി. ഞാൻ പക്ഷെ ഇയാളെ മറക്കില്ല കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് അയാളോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ? ഇല്ല. നിന്നെന്തിനാ നീ അയാളോട് വർത്താനം പറഞ്ഞു നിൽക്കുന്നത്? ഏയ്, ഞാൻ വെറുതെ നിന്നതാ. വേണ്ട കേട്ടോ, അയാളും ആ ഗിരിസാറൊന്നും ശരിയല്ല. നാളെ അയാൾ വരട്ടെ, അപ്പോഴാ അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാഴ്ചകൾ കാണാൻ പോകുന്നെ. വാ. ഞാൻ കുറച്ചു നേരമായി. ഞാൻ അമ്പലത്തിൽ വെച്ച് രണ്ടാളെയും കണ്ടായിരുന്നു. ആരെ? ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെയും നീ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെയും. ഓഹോ, നാരായണിയും വൃന്ദയും കണ്ടു. നീ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അവരുടെ സ്കൂളിലല്ലയോ നാരി പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഫംഗ്ഷൻ അവർ കാണും. ഇനിയിപ്പോ കണ്ടിട്ടെന്താ പ്രയോജനം? അച്ഛനും അമ്മയും ബന്ധം വേണ്ടെന്ന് തറപ്പിച്ച് പറഞ്ഞിരിക്കുക. അതാണ് എനിക്കും ഭാരമായത്. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ കാര്യം നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ഇരിക്കായിരുന്നു ഞാൻ. അനൂപേ, എന്റെ അച്ഛനും അമ്മയും പോലെ തന്നെയാണ് നിന്റെ അച്ഛനും അമ്മയും. മക്കളുടെ കാര്യത്തില് പ്രായോഗികമായിട്ട് ചിന്തിക്കുന്ന കൂട്ടത്തില രണ്ടുപേരും എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളപ്പോ നാരായണ നിനക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ? അവിടെ നീ എന്നെ സഹായിക്കണം. എന്റെ ഏട്ടൻ ഒരാളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു, എന്നിട്ട് അച്ഛനും അമ്മയ്ക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ല. അവരവരുടെ കാര്യം നോക്കി മാറി താമസിക്കല്ലേ. അങ്ങനെ ഒരു പെൺകുട്ടി ആവാൻ പാടില്ല എന്റെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ടാ നാരായണി എനിക്ക് വേണമെന്ന് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ആ ബന്ധം നടക്കുന്ന. ഇനിയിപ്പോ നിന്റെ അച്ഛനും അമ്മയും സമ്മതിച്ചാലും അവിടെ ആ കുട്ടിയെ അടിച്ചമർത്തുന്ന ഒരുപാട് പേരുണ്ട്.
അവരൊക്കെ ഒരു കാരണവശാലും നാരായണിക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ സമ്മതിക്കില്ല. അത് ആ വീട്ടിലേക്ക് പോയാ അന്ന് തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ ചെയ്യാവുന്ന ഒരു പണിയുണ്ട്, ആരും അറിയാതെ അവള് വിളിച്ചിറക്കി കൊണ്ട് പോരുക. എടാ, അതിന് നിന്നെ കൊണ്ട് പറ്റുമോ? ഇനിയിപ്പോ പറ്റിയാ തന്നെ നീ വിളിച്ച് അവള് വരുമോ? ഒരിക്കലും വരില്ല. എന്നാ പിന്നെ ഏറ്റവും നല്ലത് ഇത് മനസ്സിൽ നിന്ന് അങ്ങ് കളയുന്നത്. മനസ്സിനകത്ത് വിഷം കൊണ്ട് നടക്കുന്ന ഇവള് ഏത് അമ്പലത്തിൽ പോയാലും ഗതി പിടിക്കില്ലെന്നല്ലേ നീ എപ്പോഴും പറയാറ്? എന്നിട്ടിപ്പോ ഇവൾക്കൊപ്പം അമ്പലത്തിൽ പോകാൻ തുടങ്ങിയോ? ഇവൾ എന്നു മുതലാ നിന്റെ മുൻപില് പരിശുദ്ധിയെ അവതരിച്ചത്? എനിക്ക് പകരം ഇവളെ കൂടെ കൂട്ടുന്നതാ നല്ലതെന്ന് നിനക്ക് എപ്പം മുതലാ തോന്നി തുടങ്ങിയത്? അതൊക്കെ ചേച്ചിയോട് പറയേണ്ട കാര്യം എന്താ? ഞാൻ മുൻപ് ഇവളെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല ഞാൻ ഇപ്പൊ തിരിച്ചെടുക്ക. ഇവളെ ഒരുപാട് നന്മയുള്ള കൂട്ടത്തില്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് എനിക്ക് കൂട്ടായിട്ട് ഇവളെന്നും എന്റെ കൂടെ കാണും. അതിന് ചേച്ചി ഇങ്ങനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ഞാനും പക്വത എത്തിയൊരു പെൺകുട്ടിയാ, അതുകൊണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് തിരഞ്ഞെടുക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും ആരുടെ അനുവാദം ചോദിക്കേണ്ട കാര്യം എനിക്കില്ല. ഇവളുടെ പേര് പറഞ്ഞിന് നമുക്ക് വഴക്ക് വേണ്ട, അത് വലിയ വഴക്കായി തീരും. ആരാണ് വഴക്കിന് വന്നത്? ആരാ സംസാരിച്ചു തുടങ്ങിയത്? എല്ലാം കേട്ട് രസിക്കടി, ആനന്ദിക്ക്. നാരായണി, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നിന്നെ ഞാൻ ഇനി തള്ളിപ്പറയാൻ പോകുന്നില്ല. മാറ്റി നിർത്താനും അമലേച്ചി അറിയാലോ, നാളെ നാരി എല്ലാവരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ദിവസാ. ചേച്ചി കാണാൻ പോകുന്നില്ലേ? പോകുന്നുണ്ട്. ഞാനും വിശാഖത്തിന് ഒന്നിച്ചു പോകും, നീ കൂടെ വേണ്ട. അല്ലെങ്കിൽ തന്നെ ഞാൻ കൂടെ വരുന്നെന്ന് ആരാ പറഞ്ഞത്? ഞാൻ നാരായണിയുടെ ഒപ്പം പോകുന്നേ. മാ നാരായണി, ഓടി. കുഞ്ഞാലിക്ക, എന്റെ കൊച്ചിപ്പോ ഭയങ്കര സന്തോഷത്തിലാന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഈ ഗ്രഹങ്ങളുടെ ദശ മാറുന്നതിനനുസരിച്ച് മനുഷ്യന്റെ മനസ്സിനും മാറ്റം ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. അതാ ഇപ്പൊ വൃന്ദമോൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ എല്ലാറ്റിനും നാരായണി വേണം. ദേ, ഇന്ന് തുണിക്കടയിൽ പോയപ്പോ നോക്ക് നല്ലൊരു ഡ്രസ് എടുത്തു കൊടുത്തു വൃന്ദമോൾ. അതുപോലെ തന്നെ അവരിപ്പോ ഒന്നിച്ച് അമ്പലത്തിലൊക്കെ പോകുന്നു. അതെന്തായാലും നല്ലൊരു മാറ്റാ പപ്പ. കുഞ്ഞാലിക്ക, നിങ്ങൾക്കറിയാലോ നാരായണിയുടെ പഠിത്തം പോലും നിർത്താൻ കാരണം വൃന്ദമോളാ. കുട്ടികൾക്ക് അന്നേ ഈ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നാരായണിയുടെ ജീവിതം തന്നെ മാറിയനെ. അത് ശരിയാ. അതേപ്പറ്റിയൊക്കെ എൻ്റെ ജൂബി മോള് എപ്പോഴും പറയും. പിന്നെ ഇനി ഈ സ്നേഹത്തിന് പിന്നിൽ എന്തെങ്കിലും ചതി ഒളിപ്പിച്ചിട്ടുണ്ടോന്നറിയില്ല. എന്നെ പോലെ തന്നെയാ നാരായണി മോളും. ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടി മരിക്കാൻ പോലും മടിയില്ലാത്ത സ്വഭാവമാണ്. അതുകൊണ്ട് പറ്റിക്കപ്പെടാനും എളുപ്പം. അങ്ങനെയൊന്നും സംശയിക്കണ്ട പപ്പ, എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി. നല്ലതിനാവട്ടെ. എന്നാ പിന്നെ ഇറങ്ങാം, നിങ്ങൾ കട കൂട്ടാൻ നോക്ക്. ഓ, ഇങ്ങോട്ട് വാ മോളെ. ഞാൻ പിന്നെ കഴിച്ചോളാം മോളെ. ഇനി എന്നോ അച്ഛൻ ഞങ്ങൾക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിച്ചാൽ മതി. ഇരിക്ക്. മതി.
അതെ, നീ ഇനി വിളമ്പുകാരി ആവണ്ട. നീ ഇവിടെ ഇരുന്ന് ഇവിടെ ഇരിക്ക. എന്താണോ ഇത്ര സ്നേഹം? ഒരു വീടായാലും ഇങ്ങനെ വേണം. എല്ലാവരും പരസ്പരം സ്നേഹിക്കണം. ഈ സ്നേഹമൊക്കെ നേരത്തെ മുതൽ നാരായണിമോളോട് കാണിച്ചിരുന്നെങ്കിൽ അവളുടെ ജീവിതം തന്നെ മാറിപ്പോയനെ. അതില് ഇപ്പൊ എനിക്ക് വേദനയുണ്ട് അച്ഛാ. നീ നിന്റെ അച്ഛനെ ആഹാരം കഴിക്കാൻ ഇവിടെ കൊണ്ടിരുത്തി. നല്ല കാര്യം, ഇവളോട് നീ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് നിന്റെ ഏട്ടനെയും ചേച്ചിയും വിളിച്ചോ. എന്റെ അച്ഛന്റെ വീർപ്പ് ഇഷ്ടമല്ലാത്തവര് തൽക്കാലം ഇവിടെ വന്നിരിക്കണ്ട. അന്ന് അച്ഛന്റെ മുഖത്ത് നോക്കി അങ്ങനെ സംസാരിച്ചപ്പോ മുതല് എനിക്ക് അമ്മലേച്ചിയോട് വെറുപ്പാ. എന്നിട്ട് നീ അന്നിങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ മോളെ. അന്ന് പറഞ്ഞില്ല എന്ന് വെച്ച എന്റെ ഉള്ളിലെ ദേഷ്യം എല്ലാ കാലത്തും ഉള്ളിൽ വെച്ചോണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. അതെപ്പോഴായാലും പുറത്തു വരില്ലേ. വാമലേ, നീ വരുന്നില്ല കഴിക്കാൻ. അങ്ങനെ നാണം കെട്ട് ചെന്നിരുന്ന് കഴിക്കാൻ ഗതികേടൊന്നും എനിക്കില്ല. വേണേ നിങ്ങളെന്ന് കഴിക്കും. എന്റെ അച്ഛന് സഹിക്കാൻ പറ്റാത്ത വിയർപ്പിന്റെ ഗന്ധമാണ് പോലും. പിന്നെ അവളുടെ ശരീരത്തിന്ന് മുല്ലപ്പൂവിന്റെ ഗന്ധമാണല്ലോ വരുന്നത്. അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നു കളഞ്ഞല്ലേ. അച്ഛന് വിട്ടുകളയാ, പക്ഷെ എനിക്കങ്ങനെ കളയാനൊന്നും പറ്റില്ല. അച്ഛാ, നാളെയാണ് നാരി ഞങ്ങള് പഠിച്ചിരുന്ന സ്കൂളില് ഫംഗ്ഷന് വരുന്നത്. ഞാൻ നാളെ അവിടം വരെ ഒന്ന് പോകുന്നുണ്ട്. വലിയ നോവലിസ്റ്റിനെ നേരിൽ കാണാൻ കിട്ടുന്ന അവസരമല്ലേ, അത് എന്തിനാ അച്ഛാ വേണ്ടാന്ന് വെക്കുന്നത്? ഇനി ഞാനായിട്ട് മുടക്കം പറയുന്നില്ല. അങ്ങനെ ഒരു നോവലിസ്റ്റിനെ കാണാൻ പോകരുതെന്ന് പറയാനുള്ള അധികാരവും ഇപ്പൊ എനിക്കില്ല. അച്ഛാ പോകുമ്പോ ഞാൻ നാരായണിയും കൂടെ കൂടെ കൂട്ടിക്കോട്ടെ. മോള് പോകുന്നുണ്ടോ? ഇവള് പോയാലും ശരി ഇല്ലെങ്കിലും ശരി എന്റെ മോളുടെ കൂടെ പോവണ്ട. ദേ, നാളെ വിശാഖു അമലെ നാരിയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. നീ അവർക്കൊപ്പം പോയാച്ചാ മതി. അമലേച്ചയുടെ കൂടെ ഞാൻ ഫംഗ്ഷന് ചെല്ലണ്ടെന്ന് ചേച്ചി പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ നാരായണിയും കൂട്ടുപിടിക്കുന്നത്. ഇവള് കൂടി വന്നോട്ടെ അച്ഛ. നാരായണിയോട് ഇപ്പോ നിനക്ക് വെറുപ്പൊന്നുമില്ലല്ലോ മോളെ. നിങ്ങളിപ്പോ വലിയ കൂട്ടല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യം പറയുമ്പോ വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. നോക്ക് വൃന്ദേ, അമലമോളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തിയിട്ടേ നീ ഇവളെ സ്നേഹിക്കുന്നതും എനിക്ക് ഒട്ടും സ്നേഹിക്കുന്നില്ല കേട്ടോ. അമ്മയ്ക്ക് ദഹനക്കേടുണ്ടെങ്കിലേ അതിന്റെ മരുന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞോട്ടെ. എന്നെ വേണമെങ്കിൽ ഇനി അമ്മ വെറുത്തോ, പക്ഷെ എന്റെ നാരായണി ആരെങ്കിലും വെറുക്കുന്നതും വിമർശിക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല. ഇവൾ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോകുമ്പോഴേ ഇവളുടെ വില എന്താണെന്ന് അമ്മയ്ക്കും അച്ഛമ്മയ്ക്കും ഒക്കെ മനസ്സിലാവൂ. ഇവളില്ലാത്ത വീട്ടിൽ ജോലി ചെയ്ത് അമ്മയുടെ അച്ഛമ്മയുടെ ഒക്കെ നാട് ഓടിയും. എനിക്ക് മതിയായി. നിന്റെ അച്ഛന്റെ അസുഖം നിനക്ക് പിടിപെട്ടെന്നാ തോന്നുന്നത്. സ്നേഹം കൊടുക്കേണ്ടവർക്കെ കൊടുക്കാവൂ, അർഹതയില്ലാത്തവർക്ക് അത് കൊടുത്താലേ സമയോ സന്ദർഭം വരുമ്പോഴേ അവർ തിരിഞ്ഞു കൊത്തും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി,
ഇനി എന്റെ നാരായണനെ വെറുക്കാൻ എനിക്ക് പറ്റില്ല. നാളെ കിട്ടുന്ന അംഗീകാരമാ എന്റെ മനസ്സില്. അതിനുവേണ്ടി ഈ തൊഴുത്തി കിടക്കുന്നവളെ സ്നേഹിച്ച് കൊന്നേ പറ്റു. ആ ദാമോദരൻ കരിനാക്കെടുത്ത് വളച്ച പോലെ കാര്യം നടന്നല്ലോ കുഞ്ഞാലിക്ക. ഇന്നിപ്പോ കടയിലേക്ക് ആരും വന്നില്ലല്ലോ. വീട്ടിന്ന് ആമിനെയും ജൂബിമോളും നാരിയെ കാണുമെന്ന് പറഞ്ഞിരിക്കുക. അത് ശരി. എന്നാ പിന്നെ കുഞ്ഞാലിക്ക് അവരെയും കൂട്ടി പോയിക്കൂടായിരുന്നു. ഞാൻ എന്റെ പപ്പന്റെ മുഖം മറന്ന് അങ്ങനെ പോകും തോന്നുന്നുണ്ടോ പപ്പ? അവിടെ നിന്നാരും പോയില്ലേ നാരിയെ കാണാൻ? അവിടേക്ക് പോവാൻ എൽസിയെ മോൾ റെഡി ആയിക്കൊണ്ടിരിക്കുക. എന്നാ പിന്നെ കുഞ്ഞാലിക്കയും കൊണ്ട് ഓട്ടോയിൽ താനും പോയിക്കോ. ഏയ്, ഞാനങ്ങ് പോകുന്നില്ല. പപ്പനെ സങ്കടപ്പെടുത്തിയിട്ട് ഞാനങ്ങനെ ചെയ്യോ? അത് തന്നെയാ ഞാനും പറഞ്ഞുകൊണ്ടിരുന്നേ ജോയിയെ. എനിക്ക് സങ്കടമൊന്നും ഇല്ലെന്നേ. നിങ്ങൾ പോയിട്ട് വാ. ഏയ്, ഞങ്ങൾ എവിടെയും പോകുന്നില്ല. അപ്പാ, ഇന്നലെ തൊട്ട് റീനമോൾക്ക് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു വിഷമം. ഇന്നലെ എൽസ നല്ല താറാവറിയൊക്കെ ഉണ്ടാക്കിയതാ. പപ്പനറിയാലോ താറാവറി എന്ന് വെച്ചാൽ മോൾക്ക് വലിയ ഇഷ്ടമാണ്. കപ്പയുണ്ടായിരുന്നു, അവളും തൊട്ടുപോലും നോക്കിയില്ല. എന്തു പറ്റി? മോൾക്ക് എന്തെങ്കിലും ഏനക്കെടുണ്ടോ? അങ്ങനെയുള്ളതായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ മോൾക്ക് എന്തൊക്കെ വിഷമമുണ്ട്. അതിൻ്റെ കാരണം നാരായണിയെ സംബന്ധിച്ചോ എന്താണെന്നോ എനിക്കറിയാം. നാരായണിയെ സംബന്ധിച്ചോ? നാരായണി മോക്കിപ്പോ വീട്ടിനകത്ത് വല്ലാത്ത ശ്വാസമുട്ടലാണല്ലോ. ഇനി അതാണോ അവൾ അലട്ടുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? എന്റെ മോളിപ്പോ നാരായണിയെ നന്നായി സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു. അവരിപ്പോ വലിയ കൂട്ടാ. അതുകൊണ്ട് മോക്കിപ്പോ പഴയ പോലെ ശ്വാസമുട്ടലൊന്നുമില്ല. വീട്ടിലിപ്പോ മോളെ മറ്റാരെന്ത് പറഞ്ഞാലും പ്രതികരിക്കുന്ന വൃന്ദമോളാ. ആണോ? അതിപ്പോ നളിനോടായാലും അമലയോടായാലും പറയാനുള്ളത് അവൾ മുഖത്ത് നോക്കി പറയും. പിന്നെ റീന മോക്ക് എന്താ പറ്റിയ ജോയിയെ? ഒന്നും അറിയത്തില്ല ജോയി. റീനമോളും നാരായണിയെ പോലെ തന്നെ തെറ്റൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. എന്നാലും മോളുടെ മനസ്സിൽ വേണ്ടാത്ത എന്തെങ്കിലും കയറി കൂട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ എൽസിയോടൊന്ന് പറയണം. നമ്മൾ സംശയിക്കുന്ന പോലെ ഒന്നല്ല, വേറെ എന്തോ ഒരു വേദന മോളുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ നാരായണി മോൾക്ക് പറ്റും. അതുകൊണ്ട് മോളോട് കൂടി അതൊന്ന് പറയണം. അത് ഞാൻ പറയാം. മോള് വരട്ടെ. നാരിയെ കാണാൻ പോകണം മോളെ. അതെ, അമ്മ വരുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ മോളെ, ഞങ്ങള് ടിവിയിലൂടെ നാരിയെ കണ്ടോളാന്ന്. പിന്നെ നിങ്ങളൊക്കെ സദസ്സിലിരിക്കുമ്പോ നിങ്ങളെ ചിലപ്പോ ടിവിയിൽ കാണിക്കുമായിരിക്കും. നാരി ആണാണോ പെണ്ണാണോ എന്ന എന്റെ ആകാംക്ഷ മിക്കവാറും ആണായിരിക്കും. അതെ, അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നത്. അല്ല, ഇതെന്താ ഇങ്ങനൊരു വേഷം? സാരിയെ കൊടുത്തിട്ട് നാരിയെ കാണാൻ പോകുമ്പോ ഇത്രയൊക്കെ ഒരുക്കം വേണോ? എല്ലാവരും അറിയുന്നൊരു എഴുത്തുകാരിയല്ലേ അമ്മേ, അതുകൊണ്ട് വലിയ ആൾക്കൂട്ടം കാണും. അപ്പോ ഒരുക്കോട്ടം കുറയ്ക്കണ്ടെന്ന് കരുതി. ഞങ്ങളെല്ലാവരും അതൊരു എഴുത്തുകാരനാണെന്ന് പറയുമ്പോ നീ അതൊരു എഴുത്തുകാരിയാണെന്നും ഉറപ്പിച്ചോ? കൂടെയുള്ളവൾക്ക് ദിവ്യദൃഷ്ടി ഉണ്ടല്ലോ, അപ്പോ ഉറപ്പിച്ചു കാണും. ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ സസ്പെൻസ് തീരുമല്ലോ, അപ്പൊ അറിയാം സത്യം എന്താണെന്ന്. ഒരുപാട് പ്രശസ്തരായ ആൾക്കാർ കൂടുന്ന സ്ഥലം അവിടെ ഇവിളെപ്പോലുള്ള ഒരുത്തി എഴുന്നള്ളിച്ചു കൊണ്ടുപോകാൻ നിനക്ക് നാണമില്ലേ? ചേച്ചിക്ക് ആ ചടങ്ങിൽ പോവാങ്കി നാരായണിക്കും പോകാം. നീ എന്താടി പറഞ്ഞത്? അമരമോളെ ഇവളെയും തമ്മിൽ താരതമ്യപ്പെടുത്തുവാണോ?
ഇവളെക്കാളും വലിയ മഹത്വമൊന്നും അമലേച്ചയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയട്ടമ്മേ, ആ ഗിരിസാറുമായുള്ള ബന്ധം നടക്കില്ല. അതിന്റെ ദേഷ്യം അവൾ എന്നോട് തീർക്കുന്നേ. അയാളെ ഇനി ആർക്ക് വേണം? എന്റെ പിന്നാലെ ഇനി അയാൾ വന്നാ പോലും എനിക്ക് അയാളെ വേണ്ട. അല്ലെങ്കിൽ നിന്നെ പോലെ ഒരു അഹങ്കാരിയെ എന്റെ ഗിരിസാർ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. സന്തോഷം, അയാൾ അയാൾക്ക് പറ്റി ഒരുത്തി കണ്ടെത്തിക്കോട്ടെ. എനിക്ക് കുടുംബജീവിതം പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിന് പറ്റിയൊരാള് വരും. കല്യാണം കഴിക്കാൻ സമയമാവുമ്പോ. ദേ, 22 വയസ്സാവുന്നതിന് മുമ്പ് നിന്റെ കല്യാണം നടക്കണമെന്നാ ജ്യോത്സ്യർ പറഞ്ഞിരിക്കുന്നേ. അത് പറഞ്ഞ ജ്യോത്സ്യരെ മറ്റെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? കല്യാണത്തിന് മുൻപ് എനിക്കെന്തെങ്കിലും വലിയ ഉയർച്ച ഉണ്ടാവുമെന്ന് പറഞ്ഞായിരുന്നോ? ഇവളുടെ കൂടെ നീ എന്നു മുതൽ കൂട്ടുകൂടുന്നോ? നിന്റെ അധപതന വൃന്ദേ, നിനക്കിപ്പോ സമയദോഷമായിരിക്കും. അതുകൊണ്ടാ കാലക്കേട് കൂടെ കൊണ്ട് നടക്കുന്ന ഒരുത്തിയെ കൂട്ടുപിടിച്ച് നടക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അതിനെ തന്നെ ഉറച്ചു നിൽക്കണം. എന്നും ഇത് തന്നെ പറയണം. വാ നാരായണി.